കോവിഡ് വാക്സിനേഷന്റെ ആദ്യ ദിവസം തന്നെ വാക്സിനെടുത്ത ഡോക്ടർ ദമ്പതികൾ. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ ഗുജറാൾ, ഭാര്യ സന്ധ്യ ഗുജറാൾ എന്നിവർക്കാണ് ആദ്യ ദിവസം തന്നെ വാക്സിൻ എടുക്കാൻ കഴിഞ്ഞത്. പ്രസാദ് ഉടുമ്പശ്ശേരിയുടെ റിപ്പോർട്ട്. ഇന്ന് വാക്സിൻ എടുത്തതിൽ ഏറ്റവും കൗതുകമുള്ള രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടാം. ദമ്പതികളാണ്, രണ്ടുപേരും ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നവരാണ്. ഡോക്ടർ ഗുജറാൾ, അതോടൊപ്പം തന്നെ സന്ധ്യ ഗുജറാൾ. സാർ, ഇപ്പോൾ വാക്സിൻ എടുത്ത ആദ്യം ഈ വാക്സിൻ എടുത്തതിൻ്റെ അനുഭവം ഒന്ന് ചോദിക്കാം, എങ്ങനെയുണ്ട്? യാതൊരു ബുദ്ധിമുട്ടുകളും തോന്നണില്ല. എന്ന് മാത്രമല്ല, ഇതിൻ്റെ ആ കോമ്പോസിഷനെ പറ്റിയൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണ ഉള്ള ആൾക്കാരെന്നുള്ളത് കൊണ്ട് തന്നെ പറയാം. അത് സേഫ്റ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സിനെ സംബന്ധിച്ചോ കാര്യമായിട്ട് കാര്യമില്ല. സാറിനെ സംബന്ധിച്ചിടത്തോളം സാറിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് കോവിഡ് കാല അനുഭവം എന്ന് പറയുന്നത് മറ്റു ഡോക്ടർമാരിൽ നിന്ന് വ്യത്യസ്തമാണ്. അതൊന്ന് പറയാമോ എങ്ങനെയാണെന്നുള്ളത്? ഏറ്റവും കൂടുതൽ അവ്യക്തതകൾ നിറഞ്ഞിരുന്നൊരു മേഖലയാണ് ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് WHO ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു, കേന്ദ്ര ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് ഉണ്ടായിരുന്നു, കേരള ഗവൺമെൻറ്റും അതിന് തുടർച്ചയായിട്ട് ഗൈഡ് ലൈൻസ് ഇറക്കിയത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും അതെല്ലാം സ്വീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് ഈ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇദ്ദേഹം പോലീസ് സർജൻ കൂടിയാണ് അത്തരം കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ട്. ഞങ്ങളെ സംബന്ധിച്ചുള്ള വേറൊരു കൺസേൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് വളരെയധികം ഡ്രോപ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ്. കാരണം അത് കീറി മുറിച്ച് മുഴുവനായിട്ട് പുറത്തെടുത്ത് എല്ലാം പരിശോധിക്കുന്ന ഒരു പ്രക്രിയയാണ്, പൂർണ്ണമായ പരിശോധനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഞങ്ങളുടേതായിട്ടുള്ള കുറേ കൺസേൺസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് മിക്കവാറും അതൊരു പോളിസിയായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും എല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അതിനുവേണ്ട സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. മാഡം, എങ്ങനെയായിരുന്നു ഈ ഒരു കോവിഡ് കാലത്തെ എങ്ങനെയാണ് കാണുന്നത്? എന്തെല്ലാം അനുഭവങ്ങളാണ് മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഇപ്പോൾ വാക്സിൻ എടുത്ത് നിൽക്കുമ്പോൾ? അല്ല, അത് വെച്ചാൽ നമ്മൾ പഴയ പോലെ രോഗികളോട് അടുത്ത് അവരെ ഡീറ്റെയിൽഡായിട്ട് എക്സാമിൻ ചെയ്യാനും നമുക്ക് കൂടുതൽ പേരെ നോക്കാനും ഒക്കെ ഒരുപാട് ടൈം, ഒരു പേഷ്യൻ്റ് നമുക്ക് പണ്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നു. ഒരു ഇത് രോഗികളെ ഒരുപാട് അകത്തി നിർത്തുന്ന പോലത്തെ ഒരു പ്രയാസം തോന്നിയിരുന്നു. പിന്നിപ്പോൾ വാക്സിനേഷൻ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരൊന്നും ആവശ്യമില്ല. വളരെ സന്തോഷവും ആശ്വാസവും തോന്നുന്നു. ഇതുപോലെ എല്ലാ ജനങ്ങൾക്കും കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. എത്രയും പെട്ടെന്ന് ഇല്ല, വാക്സിൻ എടുത്തൊരു കുഴപ്പമൊന്നും തോന്നിയില്ല. തീർച്ചയായിട്ടും രണ്ടുപേർക്കും ആശംസകൾ. ഈ ഇനിയും നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. രണ്ടുപേർക്കും ആശംസകൾ. ഈ കോവിഡ് വാക്സിൻ എടുത്ത ദമ്പതികളെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18. കോവിഡ് പ്രതിരോധ വാക്സിൻ കുത്തിവയ്പ് എടുക്കുന്നവർക്ക് ആശംസയുമായി പ്രമുഖർ. കോവിഡ് പ്രതിരോധത്തിലെ മുന്നണി പോരാളികൾക്ക് നടി മഞ്ജു വാര്യർ ആശംസകൾ നേർന്നു. നമസ്കാരം. രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിരോധ മരുന്ന് വിതരണ യജ്ഞത്തിന് തുടക്കമാവുകയാണ്. കോവിഡ് എന്ന മഹാമാരിക്കെതിരായുള്ള മനുഷ്യരാശിയുടെ ചെറുത്തുനിൽപ്പാണിത്. ഈ യുദ്ധം നമ്മൾ ജയിക്കും. കോവിഡ് വാക്സിൻ വിതരണ യജ്ഞത്തിന് ഒരേ മനസ്സോടെ നമുക്ക് അണിചേരാം.